നമസ്കാരം, എല്ലാവർക്കും ലേണിംഗ് കഫേയിലേക്ക് വീണ്ടും സ്വാഗതം. കേരള പി എസ് സിയുടെ 10th ലെവൽ കോമൺ പ്രിലിമിനറി പരീക്ഷയുടെ സിലബസ് പ്രകാരമുള്ള കേരള നവോത്ഥാന നായകന്മാരുമായി ബന്ധപ്പെട്ട വീഡിയോയുടെ രണ്ടാം ഭാഗമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒന്നാം ഭാഗത്ത് ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ എന്നിവരുടെ വിവരങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ രണ്ടാം ഭാഗത്ത് അയ്യങ്കാളി, പണ്ഡിറ്റ് കറുപ്പൻ, വി ടി ഭട്ടതിരിപ്പാട് എന്നീ സാമൂഹ്യ പരിഷ്കർത്താക്കളെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. ഇദ്ദേഹം ജനിച്ചത് 1863 ആഗസ്റ്റ് 28 തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിലാണ്. ബാല്യകാലത്തെ പേര് കാളി എന്നായിരുന്നു. തറവാട്ട് പേര് പ്ലാവറ. അയ്യങ്കാളിയുടെ പിതാവ് അയ്യൻ, മാതാവ് മാല എന്നിവരും ആയിരുന്നു. അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട പരീക്ഷകൾക്ക് വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഒന്ന്, ചരിത്ര പ്രസിദ്ധമായ വില്ലുവണ്ടി സമരം അയ്യങ്കാളി നടത്തിയത് എന്ന്. 1893 വില്ലുവണ്ടി സമരം നടത്തിയത്. 1893 സ്വാതന്ത്ര്യ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയ ഒരു സമരമായിരുന്നു ഇത്. ഉയർന്ന ജാതിക്കാർ മാത്രം ആണ് അക്കാലത്ത് വില്ലുവണ്ടിയിൽ സഞ്ചരിക്കുന്നത്, പൊതുനിരത്തുകൾ ഉപയോഗിച്ചിരുന്നത്. ഇതിനെ എതിർത്തുകൊണ്ടാണ് അയ്യങ്കാളി ഒരു കാളവണ്ടി സംഘടിപ്പിച്ച് ഉയർന്ന ജാതിക്കാരുടെ വേഷവിധാനങ്ങൾ ധരിച്ച്, തലപ്പാവൊക്കെ ധരിച്ചുകൊണ്ട് അവരെ വെല്ലുവിളിച്ചുകൊണ്ട് അതുവഴി സഞ്ചരിച്ചത്. അത് വലിയ എതിർപ്പ് ഉയർത്തുകയും അവർ ആക്രമിക്കാൻ വരുന്ന സമയത്ത് അയ്യങ്കാളി കയ്യിലിരുന്ന കത്തി കൊണ്ട് അത് പ്രതിരോധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് കേരളത്തിൽ കോളിളക്കം സൃഷ്ടിച്ച ഒരു സംഭവമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. പി എസ് സി ഏത് രീതിയിലും ഈ ചോദ്യം ചോദിക്കാം. അതുകൊണ്ടാണ് ഇതിന് പിറകിലുള്ള ഈ വസ്തുത കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത ചോദ്യം, അയ്യങ്കാളി സാധുജന പരിപാലന സംഘം രൂപീകരിച്ച വർഷം 1907. സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് 1907. തിരുവിതാംകൂറിൽ ആദ്യമായി കർഷക തൊഴിലാളികളുടെ പണിമുടക്ക് സമരം നയിച്ചത് അയ്യങ്കാളിയാണ്. കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കർഷക തൊഴിലാളികൾ പണിമുടക്ക് സമരം നടത്തുന്നത്. അത് സംഘടിപ്പിച്ചത് അയ്യങ്കാളിയാണ്. ഇതൊരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. അടുത്ത ചോദ്യം, ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷം. അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷമാണ് 1911. അദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്തത് പി രാജഗോപാൽ ആചാര്യയായിരുന്നു. അന്നത്തെ ദിവാനായിട്ടുള്ള പി രാജഗോപാൽ ആചാര്യയാണ് നോമിനേറ്റ് ചെയ്തത്. ഐത്തജാതിക്കാരുടെ പ്രതിനിധിയായിട്ടാണ് ഇദ്ദേഹത്തെ സഭയിൽ നോമിനേറ്റ് ചെയ്തത്. ഏകദേശം 28 അദ്ദേഹം ആ സഭയിൽ ഉണ്ടായിരുന്നു. അടുത്ത ചോദ്യം, കല്ലുമാല സമരം നടന്ന വർഷം. കല്ലുമാല സമരം നടന്ന വർഷം 1915. പെരിയനാട് എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ സമരം നടന്നത്. അതുകൊണ്ട് തന്നെ പെരിയനാട് ലഹള എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. താഴ്ന്ന ജാതിയിൽപ്പെട്ടവർ ആഭരണം ധരിക്കാൻ പാടില്ല എന്നായിരുന്നു അന്നത്തെ ഒരു ആചാരം. അതുകൊണ്ട് തന്നെ കല്ല് അതുപോലുള്ള ഇരുമ്പ് വളയങ്ങളൊക്കെയാണ് ഇവർ ധരിച്ചിരുന്നത്, കാതിലും കഴുത്തിലും ഒക്കെ ആയിട്ടുള്ള. അപ്പോൾ സാധാരണക്കാരെ പോലെ എല്ലാ ആഭരണങ്ങളും ധരിക്കാൻ അവകാശം വേണമെന്ന ഒരു സമരമാണ് കല്ലുമാല സമരം അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ചരിത്ര പ്രാധാന്യമുണ്ട്. നിരവധി തവണ പി എസ് സിക്ക് ചോദിച്ചിട്ടുമുണ്ട്. അടുത്ത ചോദ്യം, 90 ലഹള എന്ന് അറിയപ്പെടുന്നത് ഏത്? ഉരുട്ടമ്പലം ലഹള. അത് 1915 അത് നടന്നിട്ടുള്ളത്. പക്ഷേ പല പുസ്തകങ്ങളിലും മറ്റ് സൈറ്റിലും പല വർഷങ്ങളും കാണാൻ വേണ്ടി പറ്റും. 1907, 1910 എന്നൊക്കെ. പക്ഷേ 90 എന്ന് പറയുന്നത് കൊല്ലവർഷം 1900 ഉദ്ദേശിക്കുന്നത്. 1900 കൊല്ലവർഷം എന്ന് പറയുന്നത് 1915. അത് വളരെ കറക്റ്റാണ്. അതുകൊണ്ട് തന്നെ 90 സമരം നടന്നത് തീർച്ചയായിട്ടും 1915 തന്നെയാണ്. ഏത് കുട്ടിയുടെ സ്കൂൾ പ്രവേശനവുമായി ബന്ധപ്പെട്ടാണ് ഉരുട്ടമ്പൽ ലഹള നടന്നത്? പഞ്ചമി എന്ന കുട്ടിയുടെ. ഇപ്പോൾ സ്കൂളിലെ IT ക്ലാസ് റൂമിന് പഞ്ചമി എന്നാണ് പേരിട്ടിട്ടുള്ളത് നിലവിലുള്ള ആ സ്കൂളിൽ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ പിന്നിലുള്ള ചരിത്രം എന്ന് പറയുന്നത്, 1907 തന്നെ താഴ്ന്ന ജാതിയിലെ കുട്ടികൾക്കും സ്കൂളിൽ പ്രവേശനം അനുവദിച്ചുകൊണ്ട് ഗവൺമെൻറ് ഉത്തരവ് ഇറക്കിയെങ്കിലും ഉയർന്ന ജാതിക്കാരുടെ എതിർപ്പ് മൂലം സ്കൂളിൽ പ്രവേശനം നടത്താൻ വേണ്ടി സാധിച്ചില്ല. അങ്ങനെ 1910 അയ്യങ്കാളി
പഞ്ചമി എന്ന കുട്ടിയുമായി ഊരൂട്ടമ്പലം എന്ന സ്കൂളിലേക്ക് ചെല്ലുകയും അവിടെ ആ കുട്ടിയെ പ്രവേശിപ്പിക്കുകയും ചെയ്തു. അതിൽ പ്രതിഷേധിച്ച് ഉയർന്ന ജാതിക്കാർ ആ സ്കൂൾ തന്നെ കത്തിക്കുന്ന ഒരവസ്ഥയുണ്ടായി. അങ്ങനെയാണ് ചരിത്രം പറയുന്നത്. അതിനുശേഷം ഒരുപാട് ലഹളകൾ നടന്നിട്ടുണ്ട്. പക്ഷെ ഊരൂട്ടമ്പലം ലഹള 1915 നടന്നു എന്നാണ് പറയപ്പെടുന്നത്. ആ ലഹളയുമായി ബന്ധപ്പെട്ട് കർഷക തൊഴിലാളികളൊക്കെ പണിമുടക്കി. അങ്ങനെ സ്കൂളിൽ കുട്ടികൾക്ക് പ്രവേശനം നേടിയാൽ മാത്രമേ പണിമുടക്ക് പിൻവലിക്കൂ എന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് ചരിത്രത്തിൽ ആദ്യമായി പണിമുടക്ക് കർഷക തൊഴിലാളികളുടെ നേതൃത്വത്തിൽ അയ്യങ്കാളി നേതൃത്വം കൊടുത്തുകൊണ്ട് നടന്നത്. അടുത്ത ചോദ്യം, ഗാന്ധിജി അയ്യങ്കാളിയുമായി കൂടിക്കാഴ്ച നടന്ന വർഷം 1937. ഗാന്ധിജി അവസാനമായി കേരളത്തിൽ വന്ന വർഷവും 1937 ആണ്. സാധുജന പരിപാലന സംഘം പുലയ മഹാസഭ എന്ന പേരിലേക്ക് മാറ്റിയ വർഷമാണ് 1938. അടുത്ത ചോദ്യം, തിരുവനന്തപുരത്തുള്ള വെള്ളയമ്പലത്തുള്ള അയ്യങ്കാളി പ്രതിമ അനാച്ഛാദനം ചെയ്തതാര്? ഇന്ദിരാഗാന്ധി. 1980 ഇന്ദിരാഗാന്ധിയാണ് അയ്യങ്കാളി പ്രതിമ അനാച്ഛാദനം ചെയ്തത്. 11-ാമത്തെ ചോദ്യം, അയ്യങ്കാളി തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട വർഷം? 2002 ഏപ്രിൽ 12 അയ്യങ്കാളി തപാൽ അയ്യങ്കാളിയുടെ ചിത്രമുള്ള തപാൽ സ്റ്റാമ്പ് പുറത്തിറങ്ങിയത്. കേരള സർക്കാരിൻ്റെ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ച വർഷം 2010. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ച വർഷം 2010. കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ്റെ ആസ്ഥാനം അയ്യങ്കാളി ഭവനാണ്, തൃശ്ശൂരാണിത്. പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ്റെ ആസ്ഥാനം തൃശ്ശൂരിലുള്ള അയ്യങ്കാളി ഭവൻ. കേരളത്തിൽ അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ചിത്രകൂടം പാഞ്ചജന്യം എന്നാണ് ശവകുടീരത്തിന് പറയുന്നത്. വെങ്ങാനൂരിലാണിത്. അടുത്തത്, അയ്യങ്കാളി അന്തരിച്ചത് 1941 ജൂൺ 18. ഇനി അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട വിശേഷണങ്ങൾ നമുക്ക് നോക്കാം. പുലയരാജ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധി ആയിരുന്നു. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധി ആയിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ഇ കെ നായനാർ ആയിരുന്നു. പിന്നെ അദ്ദേഹത്തിന് വേറൊരു വിശേഷണം കൂടിയുണ്ട്, കേരളത്തിലെ സ്പാർട്ടക്കസ് എന്ന്. ഗ്രീക്കിലെ പുരാതന ഗ്രീക്കിലെ അടിമകളുടെ നേതാവായിരുന്നു സ്പാർട്ടക്കസ്. ഇനി നമുക്ക് പണ്ഡിറ്റ് കെ പി കറുപ്പനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാം. അദ്ദേഹം ജനിച്ചത് 1885 മെയ് 24. ജനനസ്ഥലം എറണാകുളം ജില്ലയിലെ ചേരനല്ലൂർ. മുഴുവൻ പേര് കണ്ടത്തിപ്പറമ്പിൽ പാപ്പു കറുപ്പൻ എന്നാണ്. അതാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ. അദ്ദേഹം അറിയപ്പെടുന്നത് കവി, നാടകകൃത്ത്, സാമൂഹ്യ പരിഷ്കർത്താവ് എന്നീ നിലകളിലെല്ലാം അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. പണ്ഡിറ്റ് കറുപ്പന് പല ബഹുമതികളും ഉണ്ട്. വിദ്വാൻ എന്ന അദ്ദേഹത്തെ എന്ന ബഹുമതി അദ്ദേഹത്തിന് നൽകിയത് കേരളവർമ്മ വലിയ കോയി തമ്പുരാനായിരുന്നു. കവിതിലകം എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് കൊച്ചി രാജാവാണ്. കൊച്ചി രാജാവ് തന്നെ സാഹിത്യ നിപുണൻ എന്ന ഒരു വിശേഷണം കൂടി അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട പ്രധാന ചോദ്യങ്ങൾ പരിശോധിക്കാം. അരയ സമാജം സ്ഥാപിച്ച വർഷം, ഇത് നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അരയ സമാജം സ്ഥാപിച്ചത് ആര് എന്നൊക്കെയാണ് ചോദിക്കാറുള്ളത്. ആ വർഷം 1907. കായൽ സമ്മേളനം നടത്തിയ വർഷം 1913 എന്നാണ് പി എസ് സി അംഗീകരിച്ചിട്ടുള്ള കാര്യം. ചില പുസ്തകങ്ങളിൽ അല്ലെ ചില സൈറ്റുകളിലൊക്കെ 1914 കാണുന്നുണ്ട്. മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവായിട്ടുള്ള പ്രൊഫസർ ഗോപിനാഥ്, അദ്ദേഹം അഭിപ്രായപ്പെട്ടത് 1931 ശരിക്കും കായൽ സമ്മേളനം നടന്ന വർഷം. അതിപ്പോൾ ആരോ അക്കാലത്ത് എഴുതുന്ന സമയത്ത് തലതിരിഞ്ഞ് പോയതാണ്, അങ്ങനെ 1913 ആയതാണ് എന്നാണ്. പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള വസ്തുതകൾ ശരിയായാലും തെറ്റായാലും നമുക്ക് പി എസ് സി എഴുതുന്ന വ്യക്തികൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പി എസ് സി ഏതാണോ അംഗീകരിച്ചത് എന്നതാണ്. അതുകൊണ്ട് തന്നെ പി എസ് സി ഇതുവരെയായിട്ട് അംഗീകരിച്ചത് 1913 തന്നെയാണ്. അപ്പോൾ അത്തരം ഓപ്ഷനിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ 1913 എഴുതിയാൽ മതി. കായൽ സമ്മേളനം എന്ന് പറഞ്ഞാൽ കരയിലൊന്നും ആ സമയത്ത് സമ്മേളനം നടത്താൻ അനുമതി കിട്ടിയിരുന്നില്ല. അങ്ങനെ കായലിലാണ് സമ്മേളനം നടത്തിയിട്ടുള്ളത്. ബോട്ട് അതുപോലെ ചെറു വഞ്ചികളൊക്കെ അടുപ്പിച്ച് കെട്ടി ഒരു സ്റ്റേജ് പോലെയാക്കി അവിടെ വെച്ചിട്ടാണ് പ്രസിദ്ധമായ ആ സമ്മേളനം നടന്നിട്ടുള്ളത്.
കൊച്ചി പുലയ മഹാസഭ സ്ഥാപിച്ചത് 1913 പണ്ഡിറ്റ് കറുപ്പൻ കൊച്ചി പുലയ സഭ സ്ഥാപിച്ചത് മഹാസഭ സ്ഥാപിച്ചത് 1913 പണ്ഡിറ്റ് കറുപ്പൻ കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വർഷമാണ് 1925. അതുപോലെ അദ്ദേഹം അറിയപ്പെടുന്നത് കേരള ലിങ്കൺ എന്നാണ്. ഈ ചോദ്യം പലപ്പോഴും വന്നിട്ടുണ്ട്. കേരള ലിങ്കൺ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് പണ്ഡിറ്റ് കറുപ്പൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ പരിശോധിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കൃതികളാണ് ഇത്. ജാതിക്കുമ്മി എന്നൊരു കൃതി, കവിത, 1912 ഇത് രചിച്ചിട്ടുള്ളത്. ഈ ഒരു കൃതിയുടെ പ്രത്യേകത, ശങ്കരാചാര്യർ സർവജ്ഞപീഠം കയറാൻ പോകുന്ന സമയത്ത് ഒരു താഴ്ന്ന ജാതിക്കാരൻ തടഞ്ഞു നിർത്തി കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയൊരു കഥയാണത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ കവിത ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഇദ്ദേഹം പല മേഖലയിലും ഇതിന് പ്രചാരണം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അക്കാലത്ത് അരയ സമുദായത്തിനും മറ്റു താഴ്ന്ന ജാതിക്കാരൊക്കെ നിരന്തരം ഇതിലെ വരികളൊക്കെ പാടി നടക്കാറുണ്ടായിരുന്നു. അക്കാലത്ത് അവർക്കൊക്കെ മനപ്പാഠമായിരുന്നു ഇത്. ബാലാകലേശം എന്ന് പറയുന്ന ഒരു നാടകം ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. കൊച്ചി രാജാവിൻ്റെ ഷഷ്ടിപൂർത്തി ആഘോഷവുമായി ബന്ധപ്പെട്ട ഒരു നാടക മത്സരം നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ്, അതിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു നാടകം എഴുതിയിട്ടുള്ളത്, ബാലാകലേശം. ഈ നാടകത്തിൻ്റെ ഇതിവൃത്തം എന്ന് പറയുന്നത് പൊതുവഴി എല്ലാവർക്കും നടക്കാൻ അവകാശപ്പെട്ടതാണ് എന്നതാണ്. ഈ നാടകത്തിന് പുരസ്കാരവും ആ ഒരു മത്സരത്തിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നു. വേറൊന്ന് ഉദ്യാന വിരുന്നാണ്. ഇതും ഉയർന്ന ജാതിക്കാരോടൊക്കെയുള്ള എതിർപ്പുമായി ബന്ധപ്പെട്ട ഒരു കവിതയാണ്. ഇദ്ദേഹത്തെ വിരുന്നിന് ക്ഷണിക്കാതെ, ഇദ്ദേഹം MLC ആയിട്ടും ഇദ്ദേഹത്തെ വിരുന്നിന് ക്ഷണിക്കാത്തതിനുള്ള ഒരു പ്രതിഷേധം എന്ന രീതിയിൽ എഴുതിയൊരു കവിതയാണിത്. മറ്റൊരു കൃതിയാണ് ആചാരഭൂഷണം. വേറൊന്ന് സമാധി സപ്താഹം, ചട്ടമ്പി സമയങ്ങളിലൂടെ സമാധിയോടനുബന്ധിച്ച് എഴുതിയിട്ടുള്ള പുസ്തകമാണ് സമാധി സപ്താഹം. അരയ സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി കറുപ്പൻ സ്ഥാപിച്ചിട്ടുള്ള നിരവധി സഭകളുണ്ട് കേരളത്തിൽ. അതിൽ പ്രധാനപ്പെട്ടതാണ് ജ്ഞാനോദയം സഭ ഇടക്കൊച്ചിയിൽ, കല്യാണദായിനി സഭ ആനാപ്പുഴ, സന്മാർഗ പ്രദീപസഭ കുമ്പളം, സുധാർമ്മ സൂര്യോദയ സഭ തേവര, വാലസമുദായ പരിഷ്കരണ സഭ തേവര, വാലസേവാ സമിതി വൈക്കം, സമുദായ സേവിനി പരവൂർ. ഇത്തരം ചോദ്യങ്ങളെല്ലാം PSC വരും എന്ന് പറയുന്നില്ല. പക്ഷേ ഏതെങ്കിലും ഒരു സഭയെക്കുറിച്ച് ചോദിച്ചിട്ട് ഇത് ആര് സ്ഥാപിച്ചതാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് പണ്ഡിറ്റ് KP കറുപ്പൻ എന്ന് ഉത്തരം എഴുതാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെ ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്. കേരളത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട നവോത്ഥാന നായകനാണ് VT ഭട്ടതിരിപ്പാട്. ഇദ്ദേഹം ജനിച്ചത് 1896 അങ്കമാലിയിലുള്ള കിടങ്ങൂർ കൈപ്പിള്ളി മനയിലാണ്. മുഴുവൻ പേര് വെള്ളിത്തുരുത്തി താഴത്ത് രാമൻ ഭട്ടതിരിപ്പാട് എന്നാണ്. പ്രധാനപ്പെട്ട ഒരു ചോദ്യം PSC തുടരെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് VT ഭട്ടതിരിപ്പാട് നടത്തിയ യാത്രയെക്കുറിച്ചാണ്. VT ഭട്ടതിരിപ്പാട് യാതനയാത്ര നടത്തിയ വർഷം 1931. അത് തിരിച്ചും മറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ട്. യാതനയാത്ര നടത്തിയ നവോത്ഥാന നായകൻ എന്ന് ചോദ്യവും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ യാത്ര ആരംഭിച്ചിട്ടുള്ളത് മനസ്സിലാക്കി വെക്കണം. തൃശ്ശൂരിൽ നിന്ന് ആരംഭിച്ച് കാസർഗോഡ് ചന്ദ്രഗിരി പുഴയുടെ തീരത്ത് അവസാനിക്കുന്ന രീതിയിലാണ് ഈ യാത്ര. 7 എടുത്തിട്ടുണ്ടായിരുന്നു ഈ യാത്രയ്ക്ക്. ഈ യാത്ര എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളത് മിക്ക പുസ്തകങ്ങളിലൊന്നും കാണാൻ വേണ്ടി പറ്റില്ല. പക്ഷേ തൃശ്ശൂരിലുള്ള നമ്പൂതിരി മഠത്തിൽ പഠിക്കുന്ന നമ്പൂതിരി യുവാക്കൾക്ക്, വിദ്യാർത്ഥികൾക്ക് പഠന ആവശ്യത്തിനുള്ള ധനശേഖരണാർത്ഥമാണ് ഇദ്ദേഹം യാതന യാത്ര നടത്തിയിട്ടുള്ളത്. നമ്പൂതിരി സമുദായത്തിൽ വലിയ രീതിയിലുള്ള വിപ്ലവം കൊണ്ടുവന്ന മഹാനാണ് VT ഭട്ടതിരിപ്പാട്. അതുകൊണ്ട് തന്നെ നമ്പൂതിരിമാർക്ക് വിദ്യാഭ്യാസം നൽകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം യാത്രകളും അദ്ദേഹം നടത്തിയിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് VT ഭട്ടതിരിപ്പാടാണ്. ആ വർഷം 1929. നമ്പൂതിരി സമുദായത്തിൻ്റെ പരിഷ്കരണം ഉദ്ദേശിച്ച് ഒരു ബില്ല് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ബില്ല് പാസ്സാക്കപ്പെട്ടിട്ടില്ല മഹാരാജാവ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം അതിനൊരു പ്രഹസനം എന്ന രീതിയിലാണ്, ആ ബില്ലിനെ പ്രഹസനം എന്ന രീതിയിൽ കളിയാക്കുന്ന രീതിയിലാണ് ഒരു നാടകം രചിച്ചത്. 1929 രചിച്ച ഈ നാടകം കേരള ചരിത്രത്തിൽ എന്നും ഓർമ്മിക്കപ്പെടുന്ന രീതിയിലുള്ള വലിയ വിപ്ലവമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്,
നാനാജാതി മതസ്ഥർ ഒന്നിച്ചു കഴിയുക എന്ന ആശയത്തിനായി അദ്ദേഹം സ്ഥാപിച്ച കോളനി, ആ കോളനിയുടെ പേരാണ് കൊടുമുണ്ട കോളനി. 1935 ഇത്തരം വിപ്ലവകരമായ തീരുമാനം എടുക്കുന്നതോടൊപ്പം തന്നെ അതിനുള്ള സാമ്പത്തിക സഹായവും ഇദ്ദേഹം തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കോളനി സ്ഥാപിക്കാനായി ധാരാളം പണം ഇദ്ദേഹത്തിന് ചെലവായി. വലിയൊരു സാമ്പത്തിക ബാധ്യതയാണ് ഇതിലൂടെ ഇദ്ദേഹത്തിന് കൈവന്നിട്ടുള്ളത്. എന്നാലും ആ ചോദ്യം ചിലപ്പോൾ പ്രതീക്ഷിക്കാം, കൊടുമുണ്ട കോളനി എന്നത് നാനാജാതി മതസ്ഥർ ഒന്നിച്ചു കഴിയുക എന്ന ആശയത്തിനായി വീട്ടി ഭട്ടതിരിപ്പാട് സ്ഥാപിച്ചതാണ്. മിശ്ര വിവാഹം പ്രോത്സാഹിപ്പിക്കാൻ വീട്ടി ഭട്ടതിരിപ്പാട് നടത്തിയ ജാഥയാണ് സാമൂഹ്യ പരിഷ്കരണ ജാഥ. 1968 ആ ചോദ്യം തിരിച്ചും വരാം. സാമൂഹ്യ പരിഷ്കരണ ജാഥ നടത്തിയ നവോത്ഥാന നായകനാര്? ഉത്തരം വീട്ടി ഭട്ടതിരിപ്പാട്. അദ്ദേഹം എഴുതിയ വേറൊരു പ്രധാനപ്പെട്ട നാടകമാണ് കരിഞ്ചന്ത. അതും ചോദ്യം വരാറുണ്ട്. വീട്ടി ഭട്ടതിരിപ്പാട് എഴുതിയ ഒരു പ്രധാനപ്പെട്ട നാടകമാണ് കരിഞ്ചന്ത. വീട്ടി ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥകൾ: കണ്ണീരും കിനാവും, ജീവിത സ്മരണകൾ, കർമ്മ വിഭാഗം. ഈ മൂന്നും അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പെടുത്താവുന്നതാണ്. വീട്ടി ഭട്ടതിരിപ്പാടിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് കണ്ണീരും കിനാവും. 1972